എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് പന്തളം. മനോരമ ഓൺലൈൻ്റെ സി റിയൽ സ്റ്റാർ എന്ന പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരല്പസമയം എൻ്റെ ചില വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് മനോരമ ഓൺലൈൻ്റെ ഈ സി റിയൽ സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലെത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നമസ്കാരം. എൻ്റെ പേര് ഇപ്പം നിങ്ങൾക്കറിയാവുന്നത് ഉല്ലാസ് എന്നാണ്. അതിൻ്റെ കൂടി ഇപ്പോൾ എൻ്റെ നാടിൻ്റെ പേരൂടെ ചേർത്തിട്ടുണ്ട്, പന്തളം. എൻ്റെ അച്ഛന് എനിക്കിട്ട പേര് കേട്ടാൽ നിങ്ങൾ ചിരിക്കരുത്. ഞങ്ങളുടെ അമ്മ പറഞ്ഞ് ഉള്ള അറിവാണ്, നീലലോഹിതദാസൻ എന്നായിരുന്നു ഞങ്ങളുടെ അച്ഛന് എനിക്കിട്ട പേര്. അങ്ങനെ എൻ്റെ അമ്മയുടെ അമ്മാവൻ ആണ് എനിക്ക് ഉല്ലാസ് എന്നുള്ള പേര് ഇട്ടത്. അങ്ങനെയാണ് എനിക്ക് ഉല്ലാസ് എന്നുള്ള പേര് വന്നത്. വലിയ കടപ്പാടുണ്ട് അമ്മയോട്, ആ പേര് മാറ്റി തന്നില്ല. ആ പേര് മോശമാണെന്നല്ല, പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഉല്ലാസ് തന്നെ ഇനി ഞാൻ പ്രായമാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴത്തെ ബിജുവിനും ഷിബുവിനും ഒക്കെ ഇനി പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ ഉല്ലാസിനും സംഭവിക്കും. ഏതാണ്ട് ഞാനൊരു സ്റ്റേജിൽ കയറുന്ന സമയം വരെയും, ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ കയറുന്ന സമയം വരെയും എൻ്റെ പേരിനോട് ചേർന്ന് പന്തളം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഈ സ്റ്റേജിൽ നമ്മളെ പരിചയപ്പെടുത്തുള്ളൂ, ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥലപ്പേരൂടെ ചേർത്താണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി എൻ്റെ പേരിനോടൊപ്പം എൻ്റെ നാടിൻ്റെ പേരും ഞാൻ ചേർത്ത് വെച്ചേക്കുകയാണ്. അങ്ങനെയാണ് ഉല്ലാസ് പന്തളം ആയത്. ശരിക്കും പറഞ്ഞാൽ വളരെ യാദൃച്ഛികമായിട്ട് ഒരു കലാകാരനായ വ്യക്തിയാണ് ഞാൻ. ഈ പറഞ്ഞതുപോലെ നമുക്ക് മിമിക്രി എന്ന് പറയുന്ന കലയോട്, അല്ലെങ്കിൽ ചിരി എന്ന വികാരത്തിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. ചിരിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം, തമാശ പറയുന്നതിന് വലിയ ഇഷ്ടമാണ്. അപ്പം മിമിക്രിയാണ് അതിനകത്ത് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപം. ചിരിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപമാണ് മിമിക്രി. ഹാസ്യ, പണ്ട് ഹാസ്യകലാ പ്രകടനം എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്, മിമിക്സ് പരേഡ്, അത് കഴിഞ്ഞ് മിമിക്സ് പരേഡായി. അപ്പോൾ ഈ പരിപാടികൾ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടമാണ്, ഈ കലാരൂപത്തോടുള്ള ഇഷ്ടമാണ് മിമിക്രിയിലേക്ക് അടുപ്പിച്ചതും എൻ്നെ ഒരു മിമിക്രി കലാകാരനാക്കിയതെന്ന് വേണേൽ പറയാം. പിന്നെ അതിന് എനിക്ക് ഏറ്റവും, ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ എല്ലാ ഇതുപോലുള്ള പരിപാടികളിൽ ഞാൻ പറയാറുണ്ട്, പ്രശസ്തനായ ഗായകൻ എൻ്റെ ഒരു ബന്ധുവാണ് ശ്രീ പന്തളം ബാലൻ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ആ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വരാൻ സാധിച്ചത്. അദ്ദേഹം അന്ന്, അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ മിമിക്രിക്കാരുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഗായകനാണ്. കാരണം സ്റ്റേജ് അന്ന് ടി വി ചാനലുകളൊന്നും ഇല്ലാതെ തന്നെ പന്തളം ബാലന് കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും, മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കലാകാരനാണ്. നമുക്കിന്ന് ടി വിയുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ്, ഇന്നൊരു മാധ്യമങ്ങളുടെയും സപ്പോർട്ടില്ലാതെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം പ്രശസ്തനായ ഒരാളാണ് ആ ആൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട മൂന്നാല് സുഹൃത്തുക്കൾ, അതായത് മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കാൻ വന്നവർ, പിന്നെ മിമിക്രിക്കാരായ ഒരുപാട് കലാകാരന്മാരുണ്ട്, മാവേലിക്കര ഷാജി, ചവർ മണിക്കുട്ടൻ, ഇവർക്കൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടി ഇട്ടുകൊടുത്ത ഒരു സമിതിയാണ് തിരുവനന്തപുരം ഹാസ്യ എന്ന് പറയുന്നത്. ആ ട്രൂപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഓണ സമയമാണ്. അപ്പം ഞങ്ങളുടെ ക്ലബിൽ ഞങ്ങളൊരു ചുമ്മാ ഈ പറഞ്ഞ ആഗ്രഹപ്രകാരം ഞങ്ങൾ ക്ലബ് മെമ്പേഴ്സ് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു പരിപാടി ചെയ്തു. അപ്പോൾ അണ്ണൻ അത് കണ്ടു. അങ്ങനെയാണ് എന്നെയും കൂടെ, അണ്ണാ അവനെ കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. അന്ന് നെൽസനൊക്കെയാണ് ലീഡ് ചെയ്തത്. നെൽസനും ഞാനും ഒരേപോലെയാണ് ഒരു പ്രൊഫഷണലി വരുന്നത്. അന്ന് പ്രദീപ് പ്രഭാകറുണ്ട്, രാജ സാഹിബുണ്ട്, മാവേലിക്കര ഷാജി, ചവർ മണിക്കുട്ടണ്ണൻ, പിന്നെ അയിലം മോളി, വർക്കല സുശീലൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സനൽ, സൂര്യ ടി വിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സനൽ, അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ അന്ന് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയാണ് എൻ്റെ തുടക്കം. ന്യൂ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വിനായക ടൂറിസ്റ്റ് ഹോമിലെ 72 നമ്പർ റൂമായിരുന്നു ബാലൻ അണ്ണൻ്റെ. അത് അവിടെയായിരുന്നു, എൻ്റെ തൊട്ടടുത്ത റൂമിലായിരുന്നു ഞങ്ങളും താമസിച്ചത്. എപ്പോഴും ഞാൻ അതുവഴി ഇങ്ങനെ തിരുവനന്തപുരം വഴി ഇങ്ങനെ പോകുമ്പം എപ്പോഴും നമ്മൾ നടന്നു വന്നതും ഒക്കെ ഓർമ്മ വരും. അയ്യോ, അന്ന് തീരെ വണ്ണമില്ലായിരുന്നു, ഈ കൈയുടെ കനം പോലിരിക്കാൻ ഞാൻ
അസ്ഥിയായിരുന്നു. ഷർട്ട് ഫുൾ കൈ ഷർട്ട് ഫുൾ കൈ എടുത്തുള്ളൂ, ഹാഫ് കൈ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വൃത്തികേടാ, അസ്ഥി കൂടം കിടക്കുന്ന പോലെ കിടക്കും. അങ്ങനെ ഫുൾ കൈ ഷർട്ട് ഇവിടെ വരെ ഇടും, മടക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഫസ്റ്റ് വേദി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷണൽ വേദി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ സ്റ്റേജായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ വേദി എന്ന് പറയുന്നത്. അത് ശരിക്കും അവിടുത്തെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകളും അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയാണല്ലോ അവിടെ, അത് മൊത്തം കലാകാരന്മാരാണ്. അവരുടെ മുന്നിലാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് എനിക്ക് ഒരു പ്രൊഫഷണൽ വേദി എനിക്ക് കിട്ടിയത്. ഞാൻ അധികം സ്റ്റേജുകൾ കൈകാര്യം ചെയ്യാതെ വന്നതുകൊണ്ട് ഈ സഭാകമ്പം എന്ന് പറയുന്നത് അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അന്നത്തെ അത്രയും ഇന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അയ്യോ അന്ന് കൈയും വിയർക്കും എന്നെ പെട്ടെന്ന്, കൈയും കാലും വിറച്ച അങ്ങനെ. പിന്നെന്താണ് നമ്മൾ സമാധാനിക്കുന്നത്? നമ്മൾ ഇതിന് പരിപാടിക്ക് വന്നതല്ലേ? ഞാൻ എന്നോട് ചോദിക്കും, നീ ഇതിന് വന്നതല്ലേ, നീ ഇത് ചെയ്തേ പറ്റൂ, പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി ആ പരിപാടി ചെയ്യും. 20 രൂപയായിരുന്നു ആദ്യത്തെ പ്രതിഫലം. അത് ഇതൊന്നുമില്ല, ഞങ്ങൾ കൂട്ടുകാർ കൂടി പരിപാടി ചെയ്തു. അത് പിറ്റേ ദിവസം ചായ കുടിക്കുമ്പോൾ തീരും. ഞാൻ പെയിൻറ്റിങ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക്. അല്പം കുറവാണെങ്കിലേ ഉള്ളൂ, കുറവാണെങ്കിലേ ഉള്ളൂ നമുക്ക് സ്റ്റേജിലെ പരിപാടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതായത് അതിപ്പോൾ നമ്മൾ തുടക്കക്കാരനെന്ന നിലയ്ക്കായിരിക്കും അവരങ്ങനെ നമുക്ക് അത്രയും കുറച്ച് പൈസ തരുന്നത്. അപ്പോൾ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് കയറി വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ പൈസ കിട്ടുമായിരിക്കും, ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അങ്ങനെ കയറി വന്നതാണ്. അതപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് കയറിയാൽ എൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്നിൽ നായകനൊപ്പം എത്തുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം, ഒത്താൽ നായക വേഷം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ നമ്മൾ വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, നമ്മളൊരു ട്രൂപ്പിൽ ചെന്ന് കയറുമ്പം അത്ര വലിയ പ്രാധാന്യമൊന്നും കിട്ടത്തില്ലായിരിക്കും. അപ്പം എൻ്റെ ലക്ഷ്യം എന്താ പറയുക, ഞാൻ എനിക്ക് ലീഡിങ് കൊമേഡിയൻ ആവണം ആ ട്രൂപ്പിൽ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പൈസ കിട്ടും. അങ്ങനെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പ്രീ ഡിഗ്രി ഞാൻ 4th ഗ്രൂപ്പായിരുന്നു. അപ്പം ഈ പരീക്ഷ സമയത്ത് എനിക്ക് ടൈഫോയിഡ് വന്നായിരുന്നു, അങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പറ്റാതായത്. അങ്ങനെ പിന്നീട് ഈ വഴിക്ക് തിരിഞ്ഞു. പിന്നെ അടുത്ത ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് എന്നെ കൊണ്ട് ഇത് അന്ന് ട്യൂട്ടോറിയലൊക്കെ ഉണ്ടല്ലോ, ആ ട്യൂട്ടോറിയൽ കോളേജിൽ എന്നെ കൊണ്ട് ചേർത്തു, പക്ഷേ അതൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ പിന്നീട് നമ്മൾ മിമിക്രി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അച്ഛൻ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛന് അന്ന് റിസൾട്ട് വന്നതിൻ്റെ അന്ന് രാത്രി ഇച്ചിരി താമസിച്ചു അച്ഛൻ വന്ന്. നോക്കുമ്പോൾ അച്ഛൻ ഒരു സൈക്കിളും ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്, സെക്കൻഡ് ഹാൻഡ് സൈക്കിള് ഹെർക്കുലീസിൻ്റെ. അത് വീടിൻ്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഒരാളുടെ നിന്ന് വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവരിക 10ാം ക്ലാസ് പാസ്സായതിന്. അച്ഛന് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല, അച്ഛനിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട്. ആ സൈക്കിളിലാണ് പിന്നീട് ഞാൻ ഈ നമ്മുടെ 19 ജില്ലയിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ജില്ലയുടെ ബോർഡറുകളിലൊക്കെ ക്ഷേത്ര പരിപാടികൾ കാണാൻ പോകുന്നത് ആ സൈക്കിളിലായിരുന്നു. പഠിച്ച് ഒരു ജോലി നേടണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞ് ഫലമില്ലാന്ന് കണ്ടപ്പോൾ പിന്നീട് അച്ഛനൊന്നും പറയാറില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ഇത് കലാരംഗത്തൊരു ഇതുണ്ടായത്. അതായത് ഏഷ്യാനെറ്റിൻ്റെ നമ്മുടെ കോമഡി സ്റ്റാറിൽ വരുന്നിടം വരെയും നമ്മൾ അങ്ങനെ പ്രശസ്തനായിട്ടില്ലായിരുന്നു, പക്ഷേ വേദികളൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു അതിന് 5 വർഷം മുമ്പ് അങ്ങോട്ട്. അപ്പോൾ ഒരു 10-55 വയസ്സ് തൊട്ട് അച്ഛൻ കുഴപ്പമില്ല, അവൻ ജീവിച്ചു പൊക്കോളും എന്ന് അറിയായിരുന്നു. പിന്നീട് അവസാന അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ ഒരൊന്ന് കരകയറി വരുന്നത്. അപ്പോഴേ വീടില്ലായിരുന്നു,
ഞങ്ങൾ വാടകയ്ക്കായിരുന്നു, ഒരു വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. 12 വർഷമായി. അച്ഛനമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ആളാണ് ഞാൻ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ വരുമാനം എനിക്ക് ഉണ്ടായി തുടങ്ങി. അതുവരെ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് എന്നെ നോക്കിയത്, എനിക്ക് ചിലവിൽ നിന്നത്. അമ്മയെ ഞാൻ നോക്കുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്, പെങ്ങൾ എൻ്റെ കൂടെയാണ്. അമ്മ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അമ്മ. അത് പക്ഷേ വീട്ടിലല്ല, അമ്മ അമ്മയുടെ ആയിട്ടുള്ള ഈ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മ തമാശയൊക്കെ പറയാറുണ്ട്. അമ്മയുടെ പേര് ശ്യാമള എന്നാണ്. അപ്പം അപ്പുറത്ത് ചേച്ചിമാർ പറയുന്നത് ഈ ശ്യാമള എടുക്കുക ഇരുന്ന് ചിരിച്ച് ചാവുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പോൾ അമ്മ അവരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു തമാശകൾ. അമ്മ ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അച്ഛൻ വളരെ പതുക്കെ, അച്ഛൻ സംസാരിക്കുന്നത് നമുക്ക് ഇത്ര അടുത്ത് നിന്നാൽ പോലും കേൾക്കത്തില്ല, അത്ര പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ്. കൊച്ചു സൗണ്ട്, എന്നെപ്പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞു സൗണ്ടായിരുന്നു. സുരാജിനെ ഞാൻ പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ചെങ്കൽച്ചുള എന്ന് പറയുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു പ്രോഗ്രാം കാണാനായിട്ട്, ഞാൻ സുരാജിൻ്റെ പ്രോഗ്രാം കാണാനായിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാമില്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് അവിടെ ഞങ്ങൾ താമസിക്കുന്ന റൂമിനടുത്താണ് ഈ ചെങ്കൽച്ചുള. അപ്പോൾ അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പോയി. അങ്ങനെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പം അതിൻ്റെ മുമ്പ് മാജിക്ക് നടക്കുകയാണ്. മാജിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ സുരാജിൻ്റെ ഷോ. അപ്പം അത് അന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിക്കുകയും പരിപാടി കാണാറുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അല്ല, അന്ന് ഞങ്ങൾ രണ്ടും പ്രശസ്തരല്ല. ഈ ട്രിവാൻഡ്രത്ത് നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് ഇടയിൽ അറിയാം, അതുപോലെ തന്നെ സ്ഥിരം പരിപാടി കാണുന്നവർക്കൊക്കെ അറിയാം. നല്ലത് അല്ല സുരാജ്, നീ അറിയത്തില്ല എന്നെ അങ്ങനെ. ജനകീയന്മാരല്ല. അതിനുശേഷം സുരാജ് ഒരു ഒറ്റ പോക്കായിരുന്നല്ലോ, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരാജ്. എന്നെ ഒരുപാട് ഷോയ്ക്ക് വിദേശത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അമേരിക്ക, ആസ്ട്രേലിയ, കാനഡ ഒക്കെ സുരാജ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട്. ആ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിനകത്ത് എന്തായാലും പോരായ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ അദ്ദേഹം ഇതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. സ്റ്റേജിൽ കയറിയ പിന്നെ അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കഴിയുന്നിടം വരെ ഭയങ്കര ആക്റ്റീവാണ്. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു ആള് തന്നെയാണ് സുരാജ്. എപ്പോഴും ഭയങ്കര എനർജറ്റിക്കായിട്ടായിരിക്കും, ഒരു ക്ഷീണം ഫീൽ ചെയ്യത്തില്ല ഒരു ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ. അത് തന്നെയല്ല, നമ്മളിപ്പം ഒരു നമ്മൾ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരുപാട് വേഷങ്ങൾ മാറും. ഏതാ കോസ്റ്റ്യൂംസ് മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓട്ടപ്പാച്ചിലാണ് 2 മണിക്കൂറിനിടയ്ക്ക്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ മീനമാസമൊക്കെ ആകുമ്പോൾ പറയണ്ട, ഭയങ്കര വെട്ടി വിയർത്ത് ഡ്രസ്സെല്ലാം കുളിച്ച പോലായിപ്പോവും. അതൊരു ഭയങ്കര ആ അസ്വസ്ഥ, പിന്നെ ലൈറ്റിൻ്റെ ചൂട് എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥത നിന്നുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ആശ്വാസമാണ്. പരിപാടി കഴിഞ്ഞ് ശരീരമൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴുള്ളൊരു ഒരു സുഖം, അത് വേറൊരു സുഖമാണ്. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് ഒന്നുമില്ലല്ലോ. ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പല പല അവസരങ്ങൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം ചില കാരണങ്ങൾ ചിലയിടത്ത് ചില ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എന്നാൽ പിന്നെ അവനെ വേണ്ട. ചിലപ്പോൾ നമ്മുടെ നിലപാടുകൾ ആയിരിക്കും നമ്മളെ, അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ നിലപാടുകൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനെൻ്റെ ശരി, ആ ശരി നോക്കിയേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ ഇപ്പം ഈ ചോദിച്ച ഒരു കാര്യം കറക്റ്റാണ്. കൊറോണ വന്നപ്പം ഒരുപാട് കലാകാരന്മാർക്ക് വർക്കില്ലാതായിപ്പോയി. കലാകാരന്മാർക്ക് മാത്രമല്ല സമസ്ത മേഖലയിലും സ്തംഭനാവസ്ഥയായിരുന്നല്ലോ. അപ്പം ചോദിച്ചു പണിക്ക് പോയാൽ പണിക്ക് പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ പണിക്ക് പോകണം, പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോയല്ലേ പറ്റും. അതുവരെ നമ്മൾ നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നീട് നമ്മൾ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്കെന്നാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ. ഇത് കുറേ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ
എനിക്ക് ഒരു ചാനലിലും പോകണ്ട പോകണ്ടായിരുന്നു. അത് നമുക്ക് അതിനെപ്പറ്റി ഇപ്പോഴാണ് ആ ഒരു അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിരുന്നത്. മറ്റേതെന്തോ ഒരു ചാനലിൽ പരിപാടിയുണ്ട്, അടുത്ത ചാനലിൽ പരിപാടിയുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം നിലച്ച് കൊറോണ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരെയും എല്ലാം പഠിപ്പിച്ചു. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കി, അപ്പോഴാണ് നമ്മൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലും കോളേജിലും ഒരേ കാലഘട്ടത്തിൽ പഠിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സിജുസി അബ്രഹാം എന്ന് പറയുന്ന സുഹൃത്താണ് പൈസ മുടക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈസ ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ തുടങ്ങണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് 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 ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 800,000 രൂപയോളം അദ്ദേഹത്തിൻ്റെ നമ്മൾ മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ധൈര്യം തന്നു, ഉല്ലാസ് തുടങ്ങിക്കോ, നമ്മൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ ഉല്ലാസ് പന്തളം എൻ്റർടൈൻസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരുപാട് കലാകാരന്മാർക്ക് നമുക്ക് അവർക്കൊരു സഹായമായി ഈ പ്രോഗ്രാം. ഒരുപാട് കലാകാരന്മാർക്ക് എനിക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും, പക്ഷേ അവിടെ വരുന്ന കലാകാരന്മാർക്ക് നമ്മളൊക്കെ ഉണ്ടാകുന്ന പോലെ വെബ് സീരീസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശമ്പളം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സഹായമല്ലേ. അങ്ങനെയാണ് പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഇനി ഇതിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അത് ഇത് കാണുന്ന ആൾക്കാർ, ഉല്ലാസ് പന്തള എൻ്റർടൈൻസ് കാണുന്ന ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പം ഞങ്ങളെ ഒന്ന് കയറ്റിവിടേണ്ട നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ മനോരമ കോമഡി ഫെസ്റ്റിവൽ സീസൺ 2-ൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു 2-3 സിനിമയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മനോരമ കോമഡി ഫെസ്റ്റിവലിൽ ഞാൻ വരികയാണ്. അപ്പം ഒരു സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്കയുടെ ദൈവത്തിൻ്റെ സ്വന്തം ക്ലേറ്റസ് എന്ന പടത്തിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുന്നത്. ഞാൻ അങ്ങ് പോയി. പിന്നെ അത് പിന്നെ ഇതിലോട്ട് വരാൻ പറ്റാതായിപ്പോയി. അത് നമ്മുടെ ഫെസ്റ്റിവലിനകത്ത് പങ്കെടുക്കാൻ പറ്റാതായിപ്പോയി. അതിന് ശേഷം പിന്നെ കോമഡി സർക്കസ്, അത് അന്ന് നസീർക്ക തമ്പി പിന്നെ ഒരു സർക്കസ് തമ്പ് എൻ്റെ മുതലാളിയായിട്ടുള്ള ബച്ചൻ നസീർക്ക, ഞാൻ ഡാൻസർ തമ്പി നെൽസൺ ഉണ്ട്, അടിമാലി നോബിയൊക്കെ ആയിട്ടുള്ള ആ ഷോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു മനോരമയിലെ തകർപ്പൻ കോമഡി. ഒറ്റ സ്കിറ്റ് പോലും അവിടെ പാഴായിട്ടില്ല. ചെയ്തതെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. നമ്മുടെ പണിസ്ഥലത്ത്, നമ്മുടെ കളിസ്ഥലത്ത്, നമ്മുടെ കൂട്ടുകാരോട് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ, പിന്നെ ചീട്ടുകളി ഉണ്ട്, ഇപ്പോൾ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടെ മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കും. ഇപ്പോഴല്ല, പ്രൊഫഷണൽ ആകുന്ന പ്രൊഫഷണൽ സമിതിയിലൊക്കെ പോകുന്ന സമയത്താണ്. ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കൗണ്ടറുകൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഹിറ്റും ആയിട്ടുണ്ട്. മനോരമയുടെ ആ ഫ്ലോർ തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ്. അപ്പം എന്താണെന്നറിയത്തില്ല, ആ ടീമുകളെല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. നല്ല കോമ്പിനേഷനായിരുന്നു അവരുമായിട്ട്. പിന്നെ സ്ക്രിപ്റ്റായാലും നമ്മുടെ ഇമ്പ്രവൈസേഷനാണ് അവിടെ. ഒരു സ്കെൽട്ടം മാത്രമേ അവർ കൊണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ റിഹേഴ്സൽ ചെയ്ത് റെഡിയാക്കുന്നതാണ്, ഇമ്പ്രവൈസേഷനിലൂടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഒന്നിനൊന്നിനും മികച്ച ആൾക്കാരുണ്ട്. ആരും ആരുടെ മുമ്പിൽ തോക്കാതിരിക്കാൻ മത്സരിച്ച് ചെയ്യുമ്പം ആ അവിടെ ഒരു സ്കിറ്റ് വിജയിക്കുകയാണ്. ആശാനും വേറൊന്നുമില്ല, ആശാനെ ആശാൻ ഗുണ്ടാണെന്ന് അവനൊരു വിശ്വാസക്കുറവ്. ഒരു ഷോയ് ഒന്ന് കാണിക്ക്, ഇട് ഇട്ട് കൊടുക്ക്. ഞാൻ ഗുണ്ടാണെന്ന് അവന് വിശ്വാസമില്ല. അതെ, പ്രവാസികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ കണക്ഷൻ എന്ന് പറയുന്നത് കോമഡി സ്റ്റാർ തന്നെയാണ്. അത് മലയാളത്തിൻ്റെ വലിയൊരു ഒരു തരംഗം സൃഷ്ടിച്ച ഒരു പരിപാടിയാണല്ലോ. കാരണം റിയാലിറ്റി ഷോ പലതും ആ സമയത്തും നടപ്പുണ്ടായിരുന്നു, അതിനു മുമ്പും നടപ്പുണ്ടായിരുന്നു. പക്ഷേ കോമഡിയുടെ ഒരു റിയാലിറ്റി ഷോ ആദ്യമായിട്ടാണ്, സ്കിറ്റിൻ്റെ മത്സരം ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്
ആ ആദ്യം ഞങ്ങൾ ആ ടീം പങ്കെടുക്കാൻ ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയതാണ് ഞങ്ങളുടെ ഭാഗ്യം. അത് കാരണം പ്രവാസികൾ കൃത്യമായിട്ട് 8 മണിക്ക് നമ്മുടെ കേരളത്തിൽ 8 മണിക്ക് ഗൃഹനാഥന്മാർ വീട്ടിൽ വരുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയാൽ കൃത്യം 8 മണിക്ക് വീട്ടിൽ വന്നിട്ടുന്ന സമയമാണ് കോമഡി സ്റ്റാർ നടക്കുന്ന സമയം. അതുതന്നെയാണ് പ്രവാസികൾ എന്നെ അറിയാനും എൻ്റെ പരിപാടി കാണാനും ഉല്ലാസ് മന്ദലം എന്ന ആളിനെ കുറിച്ച് അറിയാനും ആ പരിപാടി ആണ് ഏറ്റവും സഹായമായത്. ചേട്ടാ ഒരു കാര്യം ഞാനേ വ്യക്തിപരമായിട്ട് ചോദിക്കുന്നതാണ്, ഈ കറണ്ട് ബില്ല് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ല? വാഷിംഗ് മെഷീൻ? വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാൻ അലക്കലിലൊക്കെയാണ് അലക്കുന്നത്. ഗ്രൈൻഡർ മിക്സി? മിക്കവാറും കല്ലിലരക്കലാണ് ചെയ്യുന്നത്. എല്ലാം കല്ലിലാണ് അരക്കുന്നത്. പിന്നെ വീട്ടിലെ എത്ര ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്? ലൈറ്റ് 6-7 ലൈറ്റ് ഉണ്ടാവും, പക്ഷെ അത് 7 മണിയാകുമ്പോൾ ഞങ്ങൾ അണയ്ക്കും. നേരത്തെ കിടക്കും. അപ്പൊ നാളെ ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരാം. ഓ താങ്ക് യു ഏട്ടാ. കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ട്രിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ടാണോ? അല്ല, പിന്നെ ആ ഫ്യൂസ് ഇങ്ങി ഊരിക്കൊണ്ട് പോരാനാണ്. നിങ്ങൾക്കിപ്പോ എന്താണ് പിന്നെ കറണ്ടർ? ഒന്നും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്താണ് കറണ്ട് കുറയ്ക്കാൻ നടക്കുന്നു? ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അത് ഒരു ജോലി സംബന്ധമായ കളിയാക്കൽ അതിനകത്ത് നടന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഒരാഴ്ചയോളം എന്നെ ഒന്ന് മുൾമനെ നിർത്തിയായിരുന്നു. പിന്നെ അതെല്ലാം ഞങ്ങൾ പറഞ്ഞ് സെറ്റായി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഞാനല്ല അത് സ്ക്രിപ്റ്റ് എഴുതിയത് ഒന്നും, ആ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനല്ല. പക്ഷേ നമ്മളൊരു ചാനലിൽ അവരൊരു സ്ക്രിപ്റ്റ് റൈറ്ററെ വെച്ച് എഴുതുമ്പോൾ എഴുതിച്ചിട്ട് നമ്മളെ ജോലി ചെയ്യാൻ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തു, പക്ഷേ ഞാനത് പറയാനൊന്നും പോയില്ല. എന്തായാലും ഒരാൾ ചീത്ത വിളി കേട്ടാൽ മതിയല്ല. പക്ഷേ എന്നെ ചീത്ത വിളിച്ച് ഇത്രയും ആരും വിളിച്ചില്ല കേട്ടോ, എല്ലാം വളരെ മാന്യമായിട്ട് സംസാരിച്ചു. സംവിധാനം എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ അവസരം ചോദിച്ച് പോകാറില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അങ്ങനെ തിരക്കി പോകാറില്ല, അതെൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. അല്ല, നമ്മളെ ആവശ്യമുള്ളവരെ നമ്മൾ വിളിക്കും, അല്ലാതെ നമ്മൾ ചെല്ലുന്നിടത്ത് ചെന്നിട്ട് ശരിയായില്ലെങ്കിൽ നമ്മളെ എന്താ അതിലെന്തോ അങ്ങനെ ശീലിച്ചിട്ടില്ല. എനിക്കിപ്പം ഏറ്റവും നല്ല വേഷം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസിൽ നല്ലൊരു വേഷമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ജയരാജ് സാറിൻ്റെ ഹാസ്യം എന്ന് പറയുന്ന സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കഴിഞ്ഞ 2018 ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന കാളിദാസിൻ്റെ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം കിട്ടി. ബാക്കിയൊക്കെ മോശമാണെന്നല്ല, എന്നാലും വലിയ പ്രാധാന്യമില്ല, ചെറിയ ചെറിയ സീനുകളൊക്കെയാണ്. പിന്നെ എൻ്റെ ഒരു പെരുങ്കാളിയാട്ടം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്. നായക പ്രാധാന്യമൊന്നുമില്ലാത്ത പുതുമുഖങ്ങളാണ്, പക്ഷേ നല്ലൊരു വേഷമാണ്. പക്ഷേ ആ സിനിമയൊക്കെ അതൊക്കെ ഇറങ്ങാൻ ഇനി ഒരുപാട് സിനിമയുണ്ട്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് 2, ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ 2 ഇപ്പോഴത്തെ ദിവസം റിലീസാകാൻ പോകുന്ന, അതിലൊരു ചെറിയ ഒരു സീൻ ചെയ്യാൻ, ഒരു ലെങ്ത്തുള്ളൊരു സീൻ ചെയ്തു. കുറേ സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനമല്ല, സംവിധാനം അല്ല, എനിക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് സ്ക്രിപ്റ്റ് നല്ല ഡെവലപ്പ്ഡായിട്ട് വന്നാൽ വേണമെങ്കിൽ ഞാൻ എഴുതിയത് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നല്ല സംവിധായകന്മാർ ആരുടെയും കൊടുത്ത് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രതീക്ഷ എന്നും പ്രതീക്ഷയായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏതൊരു കലാകാരൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് ഒരുപാട് ഉയരത്തിലെത്തണമെന്നാണ് ഏതൊരാളുടെ. അതിപ്പം ഞാൻ മാത്രമല്ല, കലാകാരനായാലും അല്ലാത്ത ആളുകളെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൻ്റെ ഏറ്റവും മേളിലെത്താനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അനി ഏറ്റവും മേളിലെത്തിയില്ലെങ്കിൽ പോലും വലിയ അപകടവും പരിക്കും ഒന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം എന്ന് മാത്രമേ ഉള്ള ആഗ്രഹം. അത് എൻ്റെ ജീവിതാവസാനത്തിൻ്റെ അങ്ങേയറ്റം ആ നിമിഷം വരെയും ചിരിപ്പിക്കാൻ സാധിക്കാൻ ഞാൻ വലിയ ഭാഗ്യവാനായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തമാശ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൽ നിന്നാണ് എനിക്ക് ഒരു ജീവിതമുണ്ടായത്. തമാശയിൽ നിന്ന് ജീവിതമുണ്ടായ ഒരാളാണ്. അപ്പം എന്നും തമാശ പറഞ്ഞ്
എന്നെ സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം.